നമസ്കാരം ഇന്ത്യയിൽ ആദ്യം കോവിഡ് ബാധിച്ച സംസ്ഥാനം എന്നാൽ അതീവ ജാഗ്രതയോടെ കേരളം എല്ലാം തുടച്ചു നീക്കി ആ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴായിരുന്നു പ്രവാസികളുടെ മടക്കം എന്നാൽ അവിടെയും കേരളം പതറിയില്ല എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കി തന്നെയാണ് പ്രവാസികളെയും കേരളം എതിരേറ്റത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് തന്നെയാണ് കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുന്നു എല്ലാം പിടിവിട്ടു പോകുന്ന അവസ്ഥ കേരളം റെഡ് സോണിലേക്ക് നീങ്ങുന്നു എന്ന് പോലും വിലയിരുത്തപ്പെടുന്നു ഔദ്യോഗികമായി കേരളം പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇടുക്കി ഒഴികെ പതിമൂന്ന് ജില്ലകളിൽ റെഡ് സോൺ മേഖലയുടേതിന് തുല്യമായ രോഗികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയാൽ കേരളം വീണ്ടും നിശ്ചലമാകാൻ തന്നെയാണ് സാധ്യത വിദേശത്തു നിന്ന് ഇതര സംസ്ഥാനത്ത് നിന്നും എത്തുന്ന രോഗികൾ ക്രമാതീതമായി കൂടുന്നതാണ് കേരളത്തിന് വെല്ലുവിളിയാകുന്നത് കൊറോണയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിപത്താണ് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് രേഖപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ഇതുവരെ പിടിച്ചു കിട്ടിയിരുന്ന കോവിഡ് സംസ്ഥാനത്ത് കൈവിട്ടു പോകുന്നു എന്ന് വ്യക്തമാവുകയാണ് സംസ്ഥാനത്ത് പ്രതിദിന കേസുകൾ അൻപത് കടക്കുന്നത് ആദ്യം കേന്ദ്ര മാർഗ്ഗനിർദ്ദേശപ്രകാരം ഇടുക്കിയിലൊഴികെ എല്ലാ ജില്ലകളിലും ഹോട്ട്സ്പോട്ട് ആകേണ്ടതാണ് എന്നാൽ സംസ്ഥാന സർക്കാർ എല്ലാ ജില്ലകളെയും ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടില്ല ജനജീവിതം നിശ്ചലമായാൽ അത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കും അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കാത്തത് കേരളത്തിൽ പുറത്തുനിന്ന് വരുന്നവർക്കാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിക്കുന്നത് എന്നത് വ്യക്തം അതുകൊണ്ട് തന്നെ സമൂഹ വ്യാപന സാധ്യതയില്ല എന്ന് സർക്കാർ വിലയിരുത്തുമ്പോഴും നാളെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ സർക്കാരിനെ വെട്ടിച്ച് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ വൈറസ് അതിവേഗം പടർന്നു പിടിക്കും ഇത് കേരളത്തിന് ഉയർത്തുന്ന ഭീഷണി ചെറുതൊന്നുമല്ല ഈ സാഹചര്യത്തെ ഒന്നും മനസ്സിലാക്കാതെ ഇത് തിരിച്ചറിയാതെ ലോക്ക്ഡൌൺ ഇളവുകൾ ആസ്വദിക്കുകയാണ് ഏവരും ഈ ആഘോഷങ്ങൾ കേരളത്തിൽ കൊറോണയുടെ ഭീതി ഉണ്ടാക്കാൻ പോകുന്നതുമാണ് തൽക്കാലം ജില്ലകളെ ആകെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിക്കേണ്ടതില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിലായി മുപ്പത്തിയേഴ് ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത് പുതിയതായി ഒൻപതെണ്ണം ചേർക്കുകയും ചെയ്തിരിക്കുന്നു പാലക്കാട് ജില്ലയിൽ പുതിയതായി ഒന്നും കണ്ണൂർ ജില്ലയിൽ ഏഴും കോട്ടയത്ത് ഒന്നും വീതമാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഏഴ് ജില്ലകളിൽ ഒരു ഹോട്ട്സ്പോട്ട് പോലുമില്ല ഇനി സംസ്ഥാനം കടക്കേണ്ടത് കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് തന്നെയാണ് കാരണം ദിനം പ്രതി ക്രമാതീതമായി കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയരുന്നു നിരവധി ആളുകൾക്ക് ഒരേ സമയം രോഗം സ്ഥിരീകരിച്ചാൽ ഇവരെ ചികിത്സിക്കുവാനുള്ള ആശുപത്രി സൗകര്യങ്ങൾ പോലും ലഭ്യമല്ല എന്ന കാര്യം ഓർക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല സമൂഹ വ്യാപനം തുടങ്ങിയാൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് പിടിച്ചു കെട്ടുവാൻ ഒരു പക്ഷേ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇനി സ്വീകരിക്കേണ്ടത്